കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു സന്തോഷ വാർത്ത. മറ്റൊന്നുമല്ല, കോൺഗ്രസും സി പി എമ്മിനെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ പാർട്ടി ഫണ്ടിനായി ബക്കറ്റ് പിരിവ് ആരംഭിക്കാൻ ആലോചിക്കുന്നു. ഇത് കേട്ട കോൺഗ്രസ്സുകാരെല്ലാം അമിതമായ ആഹ്ലാദത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സി പി എമ്മിൻ്റെ ബക്കറ്റ് പിരിവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലതവണ ബക്കറ്റ് പിരിവ് നടത്തിക്കഴിഞ്ഞു പാർട്ടി ഫണ്ടിന് വേണ്ടിയും, പിന്നെ പ്രളയം വന്നപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആ ബക്കറ്റ് പിരിവൊക്കെ കണ്ടുകഴിഞ്ഞു. പക്ഷേ ആ പണമെല്ലാം കൃത്യമായി വൈകുന്നേരം തന്നെ എ കെ സെൻറ്ററിലെത്തും, അത് ഒരു സംശയവുമില്ല. ഇതുവരെ ആരും തന്നെ അതിനെക്കുറിച്ചൊരു പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാരുടെ കാര്യത്തിലോ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സ്ഥിതി? ഈ പണം എവിടെ പോകും? ആര് കളക്ട് ചെയ്യും? എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ട് ഇവിടെ? കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി ഈ ജനറൽ സെക്രട്ടറിമാർ കേൾക്കുമോ? അപ്പോൾ കോൺഗ്രസ് പിരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പണം എങ്ങോട്ട് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. പല പല പോക്കറ്റുകളിൽ കിടന്ന് തൂങ്ങുകയെ ഒടുകുമെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ദുർവിധി ഉണ്ടായത്? കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവ് അഖിലേന്ത്യാ തലത്തിൽ കുറഞ്ഞിരിക്കുന്നു. മറ്റൊന്നുമല്ല, 2019 900 കോടി രൂപയുടെ ആസ്തി എന്ന് പറഞ്ഞാൽ ഫണ്ട്, പാർട്ടി ഫണ്ട് ഉണ്ടായിരുന്നതാണ് കോൺഗ്രസിന്. പക്ഷേ അതിപ്പോൾ 47% കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിത്യനിദാന ചിലവുകൾക്ക് പോലും കോൺഗ്രസ്സിന് മുന്നോട്ട് ചിലവിന് പോലും വകയില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അഹമ്മദ് പട്ടേലായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യകാല ഫണ്ട് റേസർ. അദ്ദേഹമായിരുന്നു ഓടി നടന്ന് കോർപ്പറേറ്റുകളിലേക്ക് വീടുകളിൽ പോയും പിന്നെ കമ്പനികളിൽ പോയും കോടിക്കണക്കിന് വിൽക്കുകയും അത് കോൺഗ്രസിൽ ഫണ്ടിലേക്ക് വരികയും കുറേയൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. അക്കാലത്ത് അത് പറഞ്ഞിട്ടുള്ളതാണ്. അഹമ്മദ് പട്ടേൽ മരിച്ചത് കോൺഗ്രസ് വലിയ ക്ഷീണമായി, ഫണ്ട് പിരിവ് കുറഞ്ഞു. പിന്നീട് രണ്ടാമത് കമൽനാഥിനെ ഏൽപ്പിച്ചു. കമൽനാഥ് ആണെങ്കിൽ അഹമ്മദ് പട്ടേലിനെ പോലെ വലിയ ശുഷ്കാന്തി ഒന്നും കാണിച്ചില്ലെന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകളെ അദ്ദേഹം കാര്യമായി സഹായം അഭ്യർത്ഥിച്ച് പോയതുമില്ല. അതുകൊണ്ട് പറ്റിയത് എന്താണ്? കോൺഗ്രസിൻ്റെ ഫണ്ട് വളരെ ശോഷിച്ചു പോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അര ഒന്ന് പറ്റി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ തോന്നിയതുപോലെ എടുത്ത് വാരി വീശാനുള്ള പണം കോൺഗ്രസിൻ്റെയായിരുന്നു. അതേസമയം ബി ജെ പിക്കാർ ഒഴുക്കുന്ന പണം കണ്ട് അവർ അന്താളിച്ചു പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് കഴിഞ്ഞ ചിന്തൻ ശിബിരത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായ ഉമ്മൻപറ്റിന് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് ഈ ഇങ്ങനെ ഒരു ബക്കറ്റ് പിരിവ് എൻ്റെ കാര്യം ഉന്നയിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഏകദേശം ഒരു പച്ചക്കൊടി കിട്ടത്തക്ക തരത്തിൽ ആയിരിക്കുകയും ചെയ്യുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ മൊത്തം ഫണ്ടിൻ്റെ 70% ബക്കറ്റ് പിരിവിലാണ് ഉണ്ടാക്കുന്നതെന്നും അങ്ങ് ആ രീതി നമ്മളും സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കും ഫണ്ടിന് ഒരു ബുദ്ധിമുട്ട് വരില്ലെന്നുമാണ് ചെന്നിത്തല പറഞ്ഞത്. അത് പിന്നെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കും ഗുണം വരും, നേതാക്കന്മാർക്കും ഒരുപോലെ ഗുണം വരും. വളരെ സന്തോഷമായി ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും.